തെരുവുനായ വീണ്ടും കേരളത്തിൽ ഒരു ജീവൻ കൂടിയെടുത്തു. സ്കൂട്ടറിൽ നിന്ന് വീണ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. വീട്ടമ്മയുടെ മുഖവും ഒരാളുടെ കാലിലെ മാംസവും നായ മറ്റൊരിടത്ത് കടിച്ചെടുത്തു. ഇതിനിടെയാണ് തെരുവുനായകളുടെ ബന്ധ്യംകരണത്തിന് 37 ABC കേന്ദ്രങ്ങൾ സജ്ജമെന്ന സർക്കാർ പ്രഖ്യാപനം പൊളിയുന്നതും സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി ജസ്റ്റിസ് സിരിജഗൻ കമ്മിറ്റി രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നു. അഭിലാഷ, ഇപ്പോൾ ഈ നായകടി പ്രശ്നമെന്ന് പറയുന്നത് ഒരു സമൂഹത്തിലൊരു വലിയ പ്രശ്നമായിട്ട്, ആളുകൾക്ക് പുറത്തിറങ്ങാൻ പേടി, കുട്ടികളെ ഒറ്റയ്ക്ക് പുറത്തുവിടാൻ പേടി, രാവിലെ നടക്കാൻ പോകുന്നതിന് പ്രശ്നം, രാത്രി സമയത്ത് ജോലി ചെയ്യുന്നവർക്ക് പ്രശ്നം, ഇങ്ങനെ മൊത്തത്തിൽ പ്രശ്നം. പക്ഷേ ഇതിനകത്തൊരു അടിയന്തരമായ പരിഹാരം എന്ന് പറയുന്നത് ഇപ്പോഴും എത്രയോ അകലെയെന്ന് ഒരു തോന്നലാണ് ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും. ഒന്ന്, ഇപ്പോൾ നിയമം അനുസരിച്ച് നായയെ കൊല്ലാൻ കഴിയില്ല. ഇവിടെ നടന്നുകൊണ്ടിരുന്നത് അനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാമായിരുന്നു. അത് പ്രോപ്പറായി നടന്നിട്ടില്ല. ഇപ്പോൾ നടന്നിട്ടില്ല എന്നല്ല, കഴിഞ്ഞ കുറേ നാളുകളായി നടന്നിട്ടില്ല. ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, പട്ടികളുടെ എണ്ണം വല്ലാതെ കൂടി, അതനുസരിച്ച് പട്ടികടിയും കൂടി. ഓഗസ്റ്റ് വരെ, ഈ വർഷം ഓഗസ്റ്റ് വരെ എന്ന് പറഞ്ഞാൽ വർഷത്തിൻ്റെ പകുതിയായിട്ടുള്ളൂ, 183,000 പട്ടികടി കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 21 പേർ പേവിഷബാധയേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് മരിച്ചു. ബാക്കി ഈ പട്ടി കുറുകെ ചാടിയതും ആക്രമിക്കാൻ പോകുന്നതിനിടെ വണ്ടി മറിഞ്ഞ് മരിച്ചതൊക്കെ വേറെ. പേവിഷബാധയേറ്റ് തന്നെ 21 മരണമുണ്ടായി. അത് മുൻ വർഷങ്ങളെ താരതമ്യം ചെയ്താൽ വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളൊരു വലിയ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുകയാണെന്ന് തന്നെ പറയാം. ഒന്ന്, നായകടി കൂടുന്നു. രണ്ട്, അങ്ങനെ കടിയേറ്റ് ആളുകൾ മരണപ്പെടുന്നത്, പേവിഷബാധയേറ്റ് മരണപ്പെടുന്നത് വല്ലാതെ വർദ്ധിക്കുന്നു. അതിൽ തന്നെ വാക്സിൻ എടുത്ത 5 പേർ മരിച്ചു എന്ന ഗുരുതരമായ പ്രശ്നം കൂടി നിലനിൽക്കുകയാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുക എന്ന് പറയുന്നത് പ്രധാനമാണ്. ഇപ്പം ഈ കൊല്ലുക എന്ന ഓപ്ഷൻ, ഈ ഡിസ്ട്രക്ഷൻ വേണമെന്നാണ് ജസ്റ്റിസ് സിരിജഗൻ സമിതി 2016 കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിലും പറയുന്നത്. അത് ഒരു പരിധിവരെയെങ്കിലും ഇല്ലാതെ പെട്ടെന്ന് ഇപ്പോൾ ഈ ABC നടപ്പാക്കിയതുകൊണ്ട്, ഇനി 100% ABC നടപ്പാക്കിയാൽ പോലും ഇപ്പോൾ ഉള്ള നായ്ക്കളുടെ എണ്ണം കുറയ്ക്കാൻ അതുകൊണ്ട് കഴിയില്ലല്ലോ. ഭാവിയിലെ വംശവർദ്ധന കുറയ്ക്കുക എന്നുള്ളത് മാത്രമല്ല, ഇത് ഈ ABC നടപ്പാക്കിയാലും ഇതിന് പേ വരാം, ഇത് കടിക്കാം, എല്ലാം സംഭവിക്കാം, എല്ലാം സംഭവിക്കാം. അപ്പോൾ ഈ ഡിസ്ട്രക്ഷൻ എന്ന കാര്യം വിദഗ്ധ സമിതികൾ ശുപാർശ ചെയ്യുന്നുണ്ട്. സുപ്രീം കോടതി ഇപ്പോൾ കേസ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. സുപ്രീം കോടതി അക്കാര്യത്തിൽ അനുഭാവപൂർണ്ണമായ സമീപനം സ്വീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അടിയന്തര പരിഹാരം എന്നുള്ള നിലയിൽ നടക്കാൻ പോകാൻ സാധ്യതയുള്ളൊരു കാര്യം. ഇത് അല്ലാതെ ഇപ്പോൾ നിയമം അങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ സർക്കാരിന് അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നായയെ കൊല്ലുക എന്ന് പറയുന്ന ഒരു പോംവഴി ഇപ്പോഴില്ല. ഇപ്പോൾ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഇന്ന് അതിന് അനുമതി തേടിയിട്ടുണ്ട്. പക്ഷേ നിയമപരമായി ഇക്കാര്യത്തിൽ ഒരു ഫൈനൽ പൊസിഷൻ ഉണ്ടാവുക, ഒരു പരിധിവരെയെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ അടിയന്തര സാഹചര്യം പരിഗണിച്ചെങ്കിലും കൊല്ലാൻ അനുവദിക്കുക എന്നുള്ളതാണ് അടിയന്തരമായി ചെയ്യാൻ കഴിയുന്ന കാര്യം. രണ്ടാമത്തത്, ഈ ABC വല്ലാതെ താളം തെറ്റിപ്പോയി. തദ്ദേശ സ്ഥാപനങ്ങൾക്കായിരുന്നു അതിൻ്റെ ഉത്തരവാദിത്തം. രണ്ട് കാരണങ്ങൾ കൊണ്ട്, ഒന്ന്, തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇതിനായി മുടക്കാൻ ഫണ്ടില്ല എന്ന പ്രശ്നം കൊണ്ടും, രണ്ട്, കുടുംബശ്രീ പ്രവർത്തകരെയാണ് ഇതിനെ പിടിക്കാനും മറ്റുമൊക്കെ ഏൽപ്പിച്ചിരുന്നത്. അവർക്ക് പ്രോപ്പറായി ട്രെയിനിങ് കിട്ടുന്നില്ല, അതിന് ആളുകൾ സന്നദ്ധമാവുന്നില്ല. ഇങ്ങനെ 100,000 കാരണങ്ങളാൽ ABC പദ്ധതി താളം തെറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മന്ത്രി MB രാജേഷ് മന്ത്രിയായിട്ട് വളരെ കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ, 2 ആഴ്ചയേ ആയിട്ടുള്ളൂ. അദ്ദേഹം അവകാശപ്പെട്ട 37 വന്ധ്യംകരണ സെൻ്ററുകൾ തന്നെ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് അവിടുത്തെ വസ്തുതാപരമായ അന്വേഷണത്തിൽ വ്യക്തമാണ്. ഈ പദ്ധതി സമ്പൂർണ്ണമായി താളം തെറ്റി, അത് ഒരു വസ്തുതയാണ്. ഇനി അങ്ങോട്ട് കേരളത്തെ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കണം എങ്കിൽ, ഒന്ന്, നിയമപരമായി കോടതിയിൽ നിന്ന് അടിയന്തര പരിഹാരത്തിനുള്ള ശ്രമം വേണം. അത് നടക്കുന്നുണ്ട്, അത് എത്രയും പെട്ടെന്ന് സാധിക്കണം. രണ്ടാമത്തേത്, ഇനി ABC പ്രോപ്പറായി നടത്താൻ കഴിയണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് നമ്മൾ പോകും. രമേശേ, ഇപ്പോൾ കഴിഞ്ഞ മാസം അന്ന് മന്ത്രിയായിരുന്ന MV ഗോവിന്ദനും ആരോഗ്യമന്ത്രിയും അതുപോലെ തന്നെ മൃഗസംരക്ഷണ മന്ത്രിയും ഇവർ ചേർന്ന് യോഗം തീരുമാനിച്ചു, എല്ലാ ബ്ലോക്കുകളിലും, അതായത് 152 ബ്ലോക്കുകളുണ്ട് കേരളത്തിൽ, 152 ബ്ലോക്കുകളിലും ABC സെൻറ്റർ വന്ധ്യംകരണ യൂണിറ്റുകൾ തുടങ്ങാൻ തീരുമാനിച്ചു. അത് നടപ്പായില്ല. MB രാജേഷ് വന്നതിന് ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് അത്രയുമില്ല, 76 അതായത് 2 ബ്ലോക്കിന് 1 വെച്ച്. അങ്ങനെയാണെങ്കിൽ 76 വന്ധ്യംകരണ കേന്ദ്രങ്ങൾ വേണം. 76 തുടങ്ങാൻ തീരുമാനിച്ചു, 37 സജ്ജമാണെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ, മാതൃഭൂമി ന്യൂസ് അന്വേഷിക്കുമ്പോൾ, അതിൽ വിരലിൽ എണ്ണാവുന്നത് മാത്രം 10 സെൻറ്ററുകൾ മാത്രമേ പ്രവർത്തിക്കാൻ സജ്ജമായിട്ടുള്ളൂ. അതിൽ തന്നെ പ്രവർത്തിക്കുന്നത് 3-4 എണ്ണം. അല്ല, രാജീവ് പറഞ്ഞ ശരിയാണ്. ജൂലൈ 26 മന്ത്രിമാരുടെ മന്ത്രിതല യോഗം വിളിച്ചത്. അതിൻ്റെ തീരുമാനം ഓഗസ്റ്റ് 23 ഉത്തരവായിട്ട് വന്നു. അതാണ് ഈ 2 ബ്ലോക്കുകൾക്ക് 1 എന്ന് പറയുന്നത്. അപ്പോൾ 72 എങ്കിലും വേണം, 76 വേണം. പിന്നീട് അത് 37 സജ്ജമെന്ന് അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ ഒരു ലിസ്റ്റ് നമ്മൾ ഇന്നലെ പരിശോധിച്ചപ്പോൾ ശരിക്കും അതിനകത്ത് 36 ഉള്ളൂ. പോട്ടെ, 37 മലപ്പുറം ജില്ലയിൽ അവർ ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല, അതുകൂടെ ചേർത്തായിരിക്കാം 37 പറഞ്ഞത്. ബാക്കി അത് തന്നെ, ഈ മലപ്പുറം ജില്ലയിൽ ഇത്രയും ജനസംഖ്യയുള്ള ഒരു, അതായത് ജനസംഖ്യയിൽ കൂടുതലുള്ള ഒരു സ്ഥലത്ത്, വലിപ്പം ഉള്ള ഒരു ജില്ലയിൽ ഒരു സെന്റർ പോലും ആലോചിക്കുന്നില്ല. അത് മാത്രമല്ല, ഇടുക്കിയിൽ, ഇപ്പം ഇടുക്കിയിൽ തൊടുപുഴ, കുമളി, വാഴത്തോപ്പ്, അടിമാലി 4 ഞങ്ങൾ സ്ഥാപിക്കും എന്ന് പറഞ്ഞല്ലാതെ അത് എവിടെയാണ് സ്ഥാപിക്കുന്നുള്ളത് സംബന്ധിച്ച് ഒരു തീരുമാനവും
ഇതുവരെ ആയിട്ടില്ല. ഇതാണ് ജില്ലകൾ പരിശോധിക്കുമ്പോഴുള്ള പ്രശ്നമാണ്. പിന്നെ ഈ 10:36 നമ്മളിപ്പോൾ ഇന്നലെ നമ്മുടെ റിപ്പോർട്ടർമാർ ഈ സ്ഥലങ്ങളെല്ലാം പോയി പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് 10 പേരിനെങ്കിലും പ്രവർത്തിക്കുന്നത്, അതും നിലവിൽ നഗരസഭകളുടെ പരിധികളിലുള്ള, ഇപ്പോൾ തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, 4 നഗരസഭകളിൽ ഉള്ള ഓരോ കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഈ 10-4 അതാണ്. പിന്നെ ഈ വെറ്റിനറി ആശുപത്രികളുമായി ബന്ധപ്പെട്ട്, ഇപ്പോൾ പാലക്കാട് വെറ്റിനറി ഹോസ്പിറ്റൽസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 4 യൂണിറ്റ്, പിന്നെ പാലക്കാട്, അതുപോലെ തന്നെ കാസർഗോഡും അതേപോലെ വയനാടും ഓരോ കേന്ദ്രങ്ങൾ, സുൽത്താൻ ബത്തേരിയും കാസർഗോഡിലെ കാസർഗോഡ് ടൗണിലുള്ള ഒരു കേന്ദ്രവും ആണ് സജ്ജമെന്ന് പറയാൻ പറ്റുന്നത്. അതും പേരിനാണ്, അതും അതിനകത്ത് ഇനിയും അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കേണ്ടതുണ്ട്. ഇപ്പം ഇന്ന് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി ചിഞ്ചുറാണി പറയുന്നത് 18 ഞങ്ങളിത് ഏതാണ്ട് ഇതെല്ലാം ഈ 36 എങ്കിലും സജ്ജമാക്കുന്നതാണ്. നമുക്ക് 18 ഒന്നുകൂടെ നോക്കാം ഇത് എത്രയും സജ്ജമാകുമോ എന്നുള്ളത്. ഇപ്പോൾ ശരിക്കും ഇപ്പോൾ കൊല്ലം ജില്ലയിൽ ഇപ്പോൾ 8 കേന്ദ്രങ്ങളുണ്ട്. കൊല്ലം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കേന്ദ്രങ്ങളുള്ളത്. ഒരു കേന്ദ്രവും പുറത്തല്ല, എല്ലാം അവിടുത്തെ VH എന്ന് പറഞ്ഞാൽ വെറ്റിനറി ഹോസ്പിറ്റൽ, വെറ്റിനറി പോളിക്ലിനിക്, വെറ്റിനറി ഡിസ്പെൻസറി, ഈ പറയുന്ന കാറ്റഗറിയിലുള്ള മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള ആശുപത്രികളാണ്. ഈ ആശുപത്രികളുമായി അറ്റാച്ച് ചെയ്യപ്പെട്ടുള്ള 8 കേന്ദ്രങ്ങൾ പോലും പ്രവർത്തിക്കുന്നില്ല. അവിടെ പോലും അതിനുള്ള അടിസ്ഥാന സൗകര്യം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഗുരുതരാവസ്ഥ നമുക്ക് മനസ്സിലാവും. അപ്പോൾ മൃഗസംരക്ഷണ വകുപ്പിൽ ഡോക്ടർമാരൊക്കെ ഉള്ള ഒരു വകുപ്പിലെ കേന്ദ്രത്തിന് പോലും പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ തദ്ദേശഭരണ സ്ഥാപനത്തിൻ്റെ അടിസ്ഥാന സൗകര്യം ഉപയോഗിച്ച് നടപ്പാക്കുന്ന മറ്റ് കേന്ദ്രങ്ങൾ, തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് ഇത് അടിസ്ഥാന സൗകര്യം ഒരിക്കലും മാത്രമേ നടക്കൂ. യഥാർത്ഥത്തിൽ ഇത് ചെയ്യേണ്ടത് മൃഗസംരക്ഷണ വകുപ്പ്. അതെ, ഡോക്ടർമാർ വേണം, ട്രെയിൻഡ് ആയ ഡോക്ടർമാർ വേണം, മറ്റ് സ്റ്റാഫ് എല്ലാം വേണം. അപ്പോൾ ഈ ഇനിയിപ്പോൾ ഒരു 3-4 ദിവസത്തിനകം ഇത് 18 ഇത് നടപ്പാക്കുമോ എന്ന് ഉറപ്പില്ല. 18 സജ്ജമാവും എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ മന്ത്രി ആരോ തെറ്റിദ്ധരിപ്പിച്ചതാവാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നിലവിലുള്ള കേന്ദ്രങ്ങളുടെ ലിസ്റ്റൊക്കെ എടുത്ത് പൊടിയെട്ടി എടുത്ത് മന്ത്രിയെ ധരിപ്പിച്ചതാണ്. അദ്ദേഹം ഇത് വ്യക്തിപരമായി ഇത് പരിശോധിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ജില്ലയായ പാലക്കാട്ടടക്കം 4 കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ അതിലെല്ലാം ഈ പ്രവർത്തന 36 പ്രഖ്യാപിച്ച 36 18 സജ്ജമാകുമെന്ന് കാരണം, അതോടൊപ്പം തന്നെ ബ്ലോക്കുകളിൽ, 2 ബ്ലോക്കുകളിൽ ഒന്ന്, ശരിക്കും എല്ലാ ബ്ലോക്കിലും ഒരു കേന്ദ്രമെങ്കിലും വേണം സാഹചര്യത്തിൽ. അതെ, കഴിഞ്ഞ 2 ഈ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല. വാക്സിനേഷൻ, പട്ടികളുടെ വാക്സിനേഷൻ നടക്കുന്നില്ല, ഈ വന്ധ്യംകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഈ പ്രശ്നം ഇത്ര രൂക്ഷമായത്. അപ്പോൾ അതുകൊണ്ട് അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ നേരിടാൻ ഈ സന്നാഹങ്ങളൊന്നും പോരാ. പക്ഷേ പ്രഖ്യാപിച്ച പദ്ധതിയെങ്കിലും എത്രയും വേഗം നടപ്പാക്കേണ്ടതാണ് എന്നുള്ളതാണ്. 18 സജ്ജമാവും എന്ന് പറയുന്നു, നമുക്ക് ഒന്നുകൂടെ ഒന്ന് പരിശോധിക്കാം. അതുപോലെ തന്നെ ഈ ഉടനെ തന്നെ ഈ വാക്സിനേഷൻ ഡ്രൈവും പെട്ടെന്ന് തന്നെ തുടങ്ങും എന്നാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. വാക്സിനേഷൻ നൽകി പേവിഷബാധ പടരുന്നതിൽ നിന്ന് നായ്ക്കളെ, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ പെട്ടെന്ന് തന്നെ നിയന്ത്രണം കൊണ്ടുവരേണ്ടതാണ്. നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായി ഇത് മാറിയിരിക്കുന്നു.